എല്ലാവർക്കും സുഖമല്ലേ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രെഡ് വെച്ച് ഇൻസ്റ്റന്റ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ റെഡി ആക്കാൻ പോണത്. മൂന്ന് വീറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. വീറ്റ് ബ്രെഡോ സ്വീറ്റ് ബ്രെഡോ ഏത് വേണമെങ്കിൽ എടുക്കാട്ടോ. ഇതിന് ഈ ബ്രെഡ് ഒരു ജാറിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കാം. വക്കൊന്നും കളയണ്ട, ബ്രെഡിന്റെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. പൊടിച്ച ബ്രെഡ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുക്കാൽ കപ്പ് മൈദ ഇടുന്നുണ്ട്. 1/4 ടേബിൾ സ്പൂൺ റവ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടേബിൾ സ്പൂൺ ആവശ്യത്തിന് പുളിയുള്ള തൈര്, മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഓയിൽ. ഓയിലിന് പകരം ബട്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. മാവ് കുഴയ്ക്കാനായിട്ട് 1/2 കപ്പ് പാലെടുത്ത് ലൈറ്റായിട്ട് ചൂടാക്കി വെച്ചേക്കാണ്. കുഴയ്ക്കുമ്പോൾ നമുക്ക് ആവശ്യമനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തു കുറേശ്ശെ പാല് ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ഡോ ആക്കി കുഴച്ചെടുക്കുക. എന്തോരം പാല് വേണ്ടി വന്നു എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണമൊന്നുമില്ല, അങ്ങനെ ഉണ്ടാ റെഡിയാക്കാൻ പോവാണ്. ഓയിലൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ഇത് ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് എണ്ണ സ്പ്രെഡ് ചെയ്യണത്. 1/2 കപ്പ് പാലിൽ 1/4 കപ്പേ വേണ്ടി വന്നിട്ടുള്ളൂ കേട്ടോ. എണ്ണ ചൂടാവാൻ വെച്ചിട്ട് ആ സമയം കൊണ്ട് നമുക്കിത് ബോൾസാക്കി എടുക്കാം. എല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ഞാൻ കല്ലിലല്ലാട്ട പ്രസ്സിലാണ് പരത്തുന്നത്. നിങ്ങൾക്ക് ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പരത്താട്ട. രണ്ട് ഭാഗത്ത് നമുക്ക് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്യാം. പിന്നായിട്ടല്ല കുറച്ച് കട്ടിയിൽ നമുക്ക് പരത്തിയെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ ബോൾസും പരത്തിയെടുക്കാം. എല്ലാം നമ്മൾ പരത്തിയെടുത്തുട്ട ഈ കനത്തിൽ വേണം പരത്താനായിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് നല്ലോണം പൊന്തി വരുള്ളൂ കേട്ടോ. എണ്ണ നല്ല ചൂടായിണ്ട്. നമുക്കിനി ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തു. റെസ്റ്റ് ചെയ്യാനോ ഒന്നും വെക്കേണ്ടാട്ട. ഭട്ടൂര ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ച് ഒരുപാട് നേരം കുഴയ്ക്കുക അങ്ങനെയൊക്കെ വേണ്ടേ. ബ്രെഡ് വെച്ചാൽ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ. കുഴച്ച അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കാം. നല്ല സോഫ്റ്റായിട്ട് നല്ല പൊന്തിയിട്ടുള്ള ഭട്ടൂര നമുക്ക് കിട്ടും. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.